ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ മൈദ അട കൊണ്ടിട്ട് ഒരു അടപ്പായസമാണ് തയ്യാറാക്കുന്നത്. ഇപ്പം മൈദ അട വേണ്ടാന്നുള്ളവർ നിങ്ങൾക്ക് അരിയട വെച്ചിട്ടും ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പം മൈദ അട ഞാനൊന്ന് കുറച്ചൊന്ന് നുറുക്കിയതിന് ശേഷം ഒന്ന് തയ്യാറാക്കിയാണ്. ഇപ്പം നുറുക്കണ്ട എന്നുള്ളവർ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തേങ്ങാപ്പാലല്ല ഞാൻ ചെയ്യുന്നത്, ശർക്കരയും ചേർക്കുന്നില്ല. നമ്മുടെ പശുവിൻ പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് ഈ അടപ്പായസം നമ്മൾ തയ്യാറാക്കുന്നത്. അന്നേരം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അട ഇതേ രീതിയിൽ നുറുക്കിയെടുക്കുക. നുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ അട ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് ഊറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കും. അത് പശ ഒട്ടി പിടിച്ചിരിക്കുക, ഒരുമിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് വെവ്വേറെയായിട്ട് അട കിട്ടും. ആ രീതിയിൽ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ഒരു 2 ലിറ്റർ പാലാണ് ചേർത്തേക്കുന്നത്. 2 ലിറ്റർ പാല് ചേർത്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. കുറേച്ചെ കുറേച്ചെയായിട്ട് അട ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പം പാലൊന്നും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പാത്രമൊക്കെ നല്ല പോലെ കഴുകിയതിന് ശേഷം മാത്രമേ പാലൊഴിച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പാലൊക്കെ ചിലപ്പോൾ പിരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേപോലെ പായസം തയ്യാറാക്കാം. അപ്പം അടയൊന്ന് ഇതിനകത്ത് കിടന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാരയൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഏലക്കയും അതേപോലെ ചുക്കും കൂടെ പൊടിച്ചു വയ്ക്കാം. ഇപ്പോൾ ചുക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏലക്ക മാത്രമായാലും മതി. കുറച്ച് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് സാധാരണ നമ്മളിപ്പം പായസത്തിന് ചേർത്ത് കൊടുക്കുമല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് മറ്റേ അടപ്രഥമനൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്നൊരു അടപ്പായസമാണ്. അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അന്നേരം അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയും നല്ല ടിപ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അന്നേരം എല്ലാവർക്കും നന്ദി, നമസ്കാരം.